ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീണ്ടും അർജുൻ ട്രക്ക്, ഷിരൂർ, ഈശ്വർ മാൽപെ, മനാഫ്, ട്രക്കിന്റെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ, അർജുൻ എവിടെ എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴും ന്യൂസിൽ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഇന്ന് അർജുൻ്റെ ട്രക്കിന്റെ ക്രാഷ് ഗാർഡ് കണ്ടെത്തി. ഇത് മനാഫ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് കുറെ തടിക്കഷ്ണങ്ങൾ കിട്ടിയതായിരുന്നു. പിന്നെ അതിനുശേഷം വെള്ളത്തിന്റെ ക്യാൻ വെക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു റൗണ്ട് റിങ്, വേറെ ഒരു ക്ലൂ ആ ട്രക്കിനെ കുറിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് കിട്ടിയതാണ് ഈ പറഞ്ഞ ട്രക്കിന്റെ ക്രാഷ് ഗാർഡ്. ഇത് മനാഫ് കൺഫേം ആക്കിയിട്ടുണ്ട്. അത് ഇവിടുന്ന് ദൂരത്തുനിന്ന് സൂം ചെയ്തിട്ടാണ് ഇന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറയിൽ കണ്ടവിടെ തന്നെ മനസ്സിലായി അത് നമ്മളെ ബാക്കാ, ലോറിന്റെ ബമ്പറാ, ബ്ലാക്ക് സൈഡ് ബാക്കത്തെ ബാക്ക് സൈഡ് ബമ്പറാണ് കിട്ടിയത് നമ്മളെ തന്നെ. നിർണായകമായ കണ്ടത്തിലാണ് അല്ലെ? നമ്മൾ ആദ്യം മുതൽ പറയുന്ന സ്ഥലമാണല്ലോ ലക്ഷ്മൺ നായകിന്റെ ചായക്കടന്റെ പിന്നിൽ നോക്കൂ നോക്കൂ നോക്കൂന്ന് പറയണത്. നോക്കാഞ്ഞാ ഇപ്പൊ എന്താ ചെയ്യാ? ഇവര് ഒരു ഏകദേശം കണ്ടെത്തിയിട്ട് ഫൈനൽ ടൈമിനാണല്ലോ അന്ന് നിർത്തിച്ച് ചെയ്യുന്നത്. അവിടുന്ന് നിർത്തിയോടുന്നാണ് തുടങ്ങേണ്ടത് എന്ന് എപ്പോഴും പറയണ കാര്യം. എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസം അല്ലേ, മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ ആ സ്ഥലത്തേക്ക് തിരയാൻ വന്നത്. ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഈ വണ്ടിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നുള്ള കാര്യം. ബാക്ക് മെമ്പറിന്റെ കളറ് നോക്കിയാണോ ഇപ്പൊ എടുത്ത്? നമുക്ക് ഈ വണ്ടിന്റെ ഏത് പാർട്സും കാണാൻ പാടാ നമുക്ക് അത്ര. എന്താ ഒന്നാമത് നമ്മൾ പാഷനാത് ഈ വണ്ടി ഫീൽഡ്, ലോവറി എന്ന് പറഞ്ഞ ഇന്നെക്കാട്ടിയും കൂടുതൽ എൻ്റെ അനിയന്റെ പാഷനാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല, അനിയനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓ ഇഷ്ടപ്പെട്ട സാധനം നമ്മളത് കൂടി അവശിഷ്ടങ്ങളും അവിടെ ഉണ്ടാവും എന്ന് കരുതാ അല്ലേ? ഉണ്ടാവും തീർച്ചയായിട്ടും. ആ സാധനമൊക്കെ ചേസുമൽ ശരിക്ക് ബോൾട്ട് ഇട്ടിട്ടുള്ള സാധനമാണ് ആ ഒരു ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നതൊന്ന്. അതിന് ബാക്കിൽ വന്ന് വണ്ടി ഇടിക്കുമ്പം മറ്റു വണ്ടികൾ വന്ന് ഇടിക്കുന്നതിനുള്ള റൗണ്ട് കളറുള്ള ആ ഗാർഡാ. രണ്ടു മാസത്തിന് ശേഷം ഇവിടെ മനാഫ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ലക്ഷ്മൺ നായകിന്റെ ചായക്കടയിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന വീട്, അതിന് താഴെ ഉണ്ടായിരുന്ന ചതുപ്പ്, ആ ചതുപ്പ് കഴിഞ്ഞിട്ടാണ് പുഴ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ആ ഫോട്ടോ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തപ്പുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെയാണ് തപ്പേണ്ടത്. കാരണം ഈ ലോറി സ്ലൈഡ് ചെയ്ത് വന്ന് അവിടെയുള്ള തിട്ടേൻ്റെ മുകളിൽ തട്ടി, റോഡിൻ്റെ നടുവിലൊരു ഒരു ഡിവൈഡർ ഉണ്ടായി, ഇവ തട്ടി ലക്ഷ്മൺ നായകിൻ്റെ കട കഴിഞ്ഞ് അടിയിലെ വീട് കഴിഞ്ഞ് പിന്നെ ചതുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മണ്ണ് വന്ന് വീണു, റോഡ് ക്ലിയർ ആയാലുള്ള മണ്ണ് വന്ന് വീണു. ഞാനിപ്പോഴും പറയുന്നു പുഴേൻ്റെ അടിത്തട്ടിൽ ഒരു ബ്ലാസ്റ്റ് നടക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടിത്തട്ടിലുള്ള മണ്ണ് വീണ്ടും എങ്ങോട്ട് പുറത്ത്, ഈ ലക്ഷ്മൺ നായകിൻ്റെ വീടും ചായക്കടയും ഈ ചതുപ്പ് ഇരുന്ന സ്ഥലത്തേക്ക് പുഴേൻ്റെ അടിയിൽ നിന്നുള്ള മണ്ണും വന്ന് വീഴുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവിടെ ഭയങ്കര ഒരു ആഴത്തിൽ കുഴിയായി ചതുപ്പിനകത്ത് ഈ ലോറിയും ബാക്കി വാഹനങ്ങളും ഒക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അറ്റ്ലാസ്റ്റ് ഇപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് ഈ ദൗത്യം ആരംഭിച്ചത്. മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഒരു ക്രാഷ് ഗാർഡ് കണ്ടെത്തിയത്. അത് മനാഫ് കൺഫേം ചെയ്ത് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഈശ്വർ മാൽപെ തെറ്റിപ്പോയി, ഈശ്വർ മാൽപെൻ്റെ എഫേർട്സിന് അവിടുത്തെ ഗവൺമെൻറ് വില കൊടുക്കുന്നില്ല, ഈശ്വർ മാൽപെനെ ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. ഈശ്വർ മാൽപെയ്ക്കും ഭയങ്കരമായിട്ടുള്ള കുറ്റങ്ങളുണ്ട്. അതായത് ഈശ്വർ മാൽപെ പറയുന്നത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് വരുന്നു, സ്വന്തം എഫേർട്ടിൽ വരുന്നു, അവിടെയുള്ള ആളുകളുടെ അമ്മമാർക്ക് വാക്ക് കൊടുക്കും, മൂന്ന് പേരുടെ അമ്മ, അർജുൻ അടക്കം മൂന്ന് കാണാതായ ആളുകളുടെ അമ്മമാർക്ക് വാക്ക് കൊടുത്താണ് അവരുടെ എന്തെങ്കിലും ഒരു റിമൈൻസ് ഞാൻ എടുത്തു കൊടുക്കുന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈശ്വർ മാൽപെ രണ്ടാമത് സ്വയം റിസ്കിൽ ഇറങ്ങുന്നത്. അപ്പം ഇന്നലെ ഞാൻ കുറേ ചാനൽസിൽ കാണുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈശ്വർ മാൽപെൻ്റെ, ഈശ്വർ മാൽപെ തിരിച്ചു പോകുന്നു, ഈശ്വർ മാൽപെനെ പറഞ്ഞയച്ചു എന്നൊക്കെ. ഒരു കാര്യം നമ്മളവിടെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈശ്വർ മാൽപെ ഇവിടെ ന്യൂസ് 18 കൊടുത്തൊരു ബൈറ്റ് ഞാൻ അവിടെ വയ്ക്കാം. ഇനിയിപ്പോ കീഴെ പോയ സമയത്തിൽ ഇപ്പൊ വെള്ളത്തിൽ ഇപ്പൊ പോയി ഇപ്പൊ ഞങ്ങൾ ഓർവാത്തി മുങ്ങിയ വൈന്നേരനെ മേലെ വരും. അതല്ലാതെ ഇപ്പൊ ഡ്രജറിന്റെ 100 ടയർ വന്നിട്ടുണ്ട്, ഗോവ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ എന്നാ ആക്കുന്ന ആറ് സൈഡ് ആക്കുന്ന, ഞങ്ങളിപ്പൊ തിരക്കുന്ന അർജുൻ്റെ ദേഹ വണ്ടി നോക്കുക, വണ്ടി എവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഞങ്ങൾ അതിലുള്ളിൽ ഇരിക്കും. പിന്നെ അടുത്ത ആ വണ്ടിന്റെ സൈഡിലെ ഞങ്ങൾ അടിഭാഗം മരത്തടിയിലെ അത്ത ഇപ്പൊ എല്ലാം ക്ലീൻ ഉണ്ട്. അർജുൻ്റെ ദേഹ ജഗന്നാഥ് ലൊക്കേഷൻ, ആ മൂന്നാളുടെ ദേഹന്റെ ഒരു സെലിട്ടനുണ്ട്, തേടിക്കൊണ്ട് ഞാൻ വന്ന് പോകും. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ഈശ്വർ മാൽപെ പറഞ്ഞ ഡ്രഡ്ജർ ആണ് ശരിക്കും ഇവിടുത്തെ മണ്ണും ചളിയും കല്ലും മാറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് വെള്ളം ഒന്ന് ക്ലീൻ ആകുമ്പോഴാണ് അവിടെ എന്തേണ്ടത്, ഇവർ സ്ക്യൂബ ഡൈവ് ചെയ്തിട്ട് ഈ പറഞ്ഞ ബോഡി റിമൈനിങ്സ് എടുക്കേണ്ടത്. പക്ഷെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് ഈശ്വർ മാൽപെ ഡൈവ് ചെയ്യുന്നത് ഇതേ ഡ്രഡ്ജർ വർക്ക് ചെയ്യുന്ന സെയിം ടൈമിലാണ്. ഡ്രഡ്ജറിന് ആകെ കിട്ടിയിട്ടുള്ളത് 10 ദിവസം.
ഈശ്വർ മാൾപ്പേ കൂടെ ഡൈവ് ചെയ്യുമ്പോൾ ഒരാളാണെങ്കിൽ പോലും അയാളുടെ ലൈഫ് അത് റിസ്ക്കാണ്. ആൻഡ് അത് അവിടുത്തെ അധികാരികൾ അത് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ, ഈശ്വർ മാൾപ്പേൻ്റെ വീട്ടിൽ നിന്ന് കോള് വന്നു മകന് വയ്യ എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് പേഴ്സണൽ തിങ്. തേർഡ് റീസൺ ഈസ് ലൈക്ക് ഈശ്വർ മാൾപ്പേൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈശ്വർ മാൾപ്പേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു സാധനം, എന്തെങ്കിലും ഒരു കാര്യം പുഴയുടെ അകത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വർ മാൾപ്പേ അത് അപ്പം തന്നെ എടുത്തു കൊടുക്കുന്നത് മീഡിയയുടെ മുന്നിലാണ് കാണിച്ചു കൊടുക്കുന്നത്, നേരെ മീഡിയക്കാണ് എടുത്തു കൊടുക്കുന്നത്. അതിനുശേഷമാണ് അധികാരികളുടെ അടുത്തേക്ക് ഈ സാധനം എത്തുന്നത്. അധികാരികൾ കണ്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഈശ്വർ മാൾപ്പേ ഇത് മീഡിയയ്ക്ക് മുന്നിൽ കാണിക്കാൻ പാടൂ, അല്ലെങ്കിൽ സ്വന്തം ചാനലിൽ കാണിക്കാൻ പാടൂ എന്നാണ് അവിടുന്ന് ഈശ്വർ മാൾപ്പേക്കുള്ള ഇൻസ്ട്രക്ഷൻ. ഇത് നോക്കാതെ ഈശ്വർ മാൾപ്പേ എന്ത് ചെയ്യുന്നു, ഇത് നേരെ മീഡിയയ്ക്ക് കൊടുക്കുന്നു, മനാഫിനും കൊടുക്കുന്നു, അവിടെയുള്ള ബാക്കിയുള്ള ചാനലുകാർ സ്വന്തം ചാനൽ എല്ലാം ഇടുന്നു. ഇത് അവിടുത്തെ ഒഫീഷ്യൽസ് അനുവദിക്കില്ല. ഇതാണ് അതിനുള്ളൊരു റീസൺ. ഇനിയിപ്പോൾ ഈശ്വർ മാൾപ്പേനെ തിരിച്ചു വിളിച്ചു, തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ഒരു അസ്ഥിക്കഷ്ണം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉള്ളത് അവരെ വിളിച്ചു ചോദിച്ച സമയത്ത് പറഞ്ഞത്, ആക്ച്വലി എല്ലാവരും പോയി ആരും ഇല്ലാത്തൊരു ടൈമിൽ ഏകദേശം ഡ്രഡ്ജറിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടിയിട്ടുള്ളതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയട്ടെ, ആരതാ എങ്ങനെ എന്താണ് മൂന്ന് പേരാണല്ലോ മിസ്സിംഗ് ആയിട്ടുള്ളത്, അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറയുന്നതാണ്, ഈശ്വർ മാൾപ്പേനെ അവിടെ നിന്ന് മാറ്റാൻ കാരണം, ഈശ്വർ മാൾപ്പേ പോവാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഓക്കെ, കാരണം ഡ്രഡ്ജറിൻ്റെ ആ ഒരു ടൈമിൽ അവരുടെ ഒപ്പം തന്നെ സ്കൂബ ഡൈവിങ് ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഈ സ്വന്തം പേജിൽ ചാനൽസിനൊക്കെ ഇത് കൊടുക്കുമ്പോൾ അത് അവിടുത്തെ ഒഫീഷ്യൽസ് അത് സമ്മതിക്കില്ല. ഇനി ഈശ്വർ മാൾപ്പ ഇങ്ങനെ എടുത്ത് കൊടുക്കാനും കാരണമുണ്ട്. കാരണം ഇതിന് മുമ്പ് തന്നെ മനാഫും ഈശ്വർ മാൾപ്പയും അല്ലെങ്കിൽ അവിടെ പോയവരെല്ലാവരും പറയുന്നുണ്ട്, ഒരു മൂന്ന് ട്രക്കോ ഒരു ബൈക്കോ അല്ല അവിടെ കാണാതായിട്ടുള്ളത്. മനസ്സിലായോ? അവിടെ ഒരുപാട് വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടത് കാണാതായിട്ടുണ്ട്. അങ്ങനെ ഉത്തമ ഉദാഹരണമാണ്, പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇന്നലെ മനാഫ് കൊണ്ടുവന്ന ഒരു ബോർഡ്, ഒരു ലോറിയുടെ ചെയ്സ് നമ്പറുള്ള ഒരു ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്ര കാലം ഇവർ പറഞ്ഞ ലിസ്റ്റിലുള്ള വണ്ടിയുടെ അല്ല. ഇത് ചെയ്സ് നമ്പറാണ്, അതായത് ഒരു വാഹനത്തിന് ഒരു പ്ലേറ്റാണ് ഉണ്ടാവുക. ഇത് ഈ പ്ലേറ്റ് പ്രകാരം ഇത് അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണിത്. അശോക് ലൈലൻഡിൻ്റെ വണ്ടീൻ്റെ നേരത്തെ കിട്ടിയതൊന്നും അശോക് ലൈലൻഡ് അല്ല, ഏതൊക്കെ ടാറ്റൻ്റെ അതിന് ഇതുവരെ കിട്ടിയത്. മുന്നേ കിട്ടിയിരുന്ന കുറെ പാർട്സുകൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ പുഴയിൽ ഉള്ള വാഹനം എന്ന് പറയുന്നത് ഒന്ന് മനാഫിൻ്റെ ഭാരത് ബെൻസാണ്, മറ്റൊന്ന് ഇന്നലെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടാറ്റയുടെ ഒരു വണ്ടിയാണ്. അതിൽ കൂടാതെ മറ്റൊരു വാഹനം കൂടി ഉണ്ട് എന്നാണ്, അത് അശോക് ലൈലൻഡിൻ്റെ വാഹനം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ദുജ ഗ്രൂപ്പിൻ്റെ ഇന്ദുജ ഗ്രൂപ്പിൻ്റെ വണ്ടിയാണിത്. ഇന്ദുജ ഗ്രൂപ്പിൻ്റെ അശോക് ലൈലൻഡിൻ്റെ പ്ലേറ്റാണിത്. മുന്നേ നമുക്കൊരു ഫ്രണ്ട് കിട്ടിയിരുന്നു തായേന്ന്, ഓർമ്മ മിലിറ്ററി കൊണ്ടുപോയി വെച്ച്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അശോക് ലൈലൻഡിൻ്റെ വണ്ടീൻ്റെ ഭാഗമാണ് അതെന്ന്. ആ സാധനം അന്ന്, അതിനുശേഷം പിന്നെ കിട്ടുന്നത് ആ വെള്ള കളറിലുള്ളത്. അതിനുശേഷം ഇതാ, ഇത് ഈ സാധനം, ഈ പ്ലേറ്റ് എടുത്ത് തന്നോട് കൂടിയിട്ടാണ് ഈശ്വർ മാൾപ്പേൻ്റെ കാര്യത്തിൽ തീരുമാനമായത്. അതായത് ഇതിൻ്റെ എൻജിൻ നമ്പറും അതോടൊപ്പം തന്നെ ചേസ് നമ്പറും നോക്കിയാൽ ഈ വാഹനത്തിൻ്റെ ഉടമ ആരാണെന്ന് തിരിച്ചറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്ലേറ്റോട് കൂടിയിട്ട് ഈ വണ്ടീൻ്റെ സകല ജാതകവും ഇതിലുണ്ട്, ഈ വണ്ടിൻ്റെ. അത്തരത്തിലൊരു പരിശോധന നടത്തിയോ? ആരാ നടത്തേണ്ടത്? നടത്തേണ്ട ആളുകൾ ഈ ഇതുമായിട്ട് ഇത് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് എറിഞ്ഞിക്കുക. ഇപ്പം ആരുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു? ഇത് നേരത്തെ ഈശ്വർ മാൾപ്പേക്ക് കിട്ടിയതായിരുന്നു. ഇത് പൂർണ്ണമായിട്ട് ചളിയായിരുന്നു. ഇത് ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അവിടെ നിന്ന് കഴുകിയിട്ട് ഉണക്കി വെച്ചിന് സമയത്ത് ഒരു പോലീസുകാരൻ എടുത്തു കൊണ്ടുപോയതാണ്. അയാളെ ഞാനിപ്പോൾ ഭീഷണിപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞ് അരമണിക്കൂറുകൊണ്ട് എസ്ഐനോട് പറഞ്ഞ് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിത് ഫുൾ ഫോട്ടോ ഓൾറെഡി ഞങ്ങളെ കയ്യിലുണ്ട്, ഇത് നേരത്തെ ചാനലിലൊക്കെ കൊടുത്തിരുന്നു. ഈ സാധനം അയാൾ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ കളകി എന്നീ സ്ക്രാപ്പ് ചെയ്ത വാഹനത്തിൻ്റെ ഭാഗമായിട്ട് ആവാൻ സാധ്യതയില്ലേ? ഏത് സ്ക്രാപ്പ് ചെയ്ത്? ഇത് ഏതെങ്കിലും സ്ക്രാപ്പ് ചെയ്ത്? അതെങ്ങനെ ഈ ഗംഗാവലി പുഴേൻ്റെ ഉള്ളിൽ വരിക? ഇത് ഗംഗാവലി പുഴ എന്ന് എടുക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടുത്തെ അധികാരികൾ എത്രത്തോളം ഇറസ്പോൺസിബിൾ ആണെന്നുള്ളത്. കാരണം അവിടെ കിട്ടുന്ന വണ്ടികളുടെ ഓരോ പാർട്സും ഏത് വണ്ടിയിലാ നോക്കുമ്പോൾ ഇവരുടെ ലിസ്റ്റിലേ ഇല്ലാത്ത വണ്ടികളുടെ പാർട്സാണ് അവിടെ നിന്ന് കിട്ടണേ. ഇതെന്താ ഗംഗാവലി പുഴയിൽ മറ്റേ വണ്ടി പൊളിക്കണ വല്ല പരിപാടി ഉണ്ട്, അതേ പൊളിച്ച വണ്ടീൻ്റെ പാർട്സ് കൊണ്ട് ഈ ചോദ്യം ചോദിച്ചത് അതിനും കോമഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇത് മറ്റേ സ്ക്രാപ്പ് വണ്ടിയുടെ പീസാണ്, അങ്ങനെ സ്ക്രാപ്പ് വണ്ടിയുടെ പീസ് ആ പുഴയിൽ വന്ന് കിടക്കും.
അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഗവൺമെന്റ് കയ്യിലില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുഴയിൽ ഈ തിരച്ചിലിനായിട്ട് ഈശ്വർ മാൾപ്പയുടെ കൂടെ സ്കൂബ ഡൈവ് ചെയ്ത ടീമിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ, മലയാളികൾ എന്നെ വന്ന് കണ്ട് എന്നോട് കൃത്യമായിട്ട് ഈ ബ്ലാസ്റ്റിൻ്റെ കാര്യവും ഈ പറഞ്ഞ ലക്ഷ്മൺ നായിക്കിൻ്റെ വീടിൻ്റെ ബാക്കിൽ ചായക്കട വീട് തട്ടിത്തിട്ടായിട്ട് അതിനടിയിൽ ചതുപ്പ്, ചതുപ്പിൻ്റെ കഴിഞ്ഞിട്ട് പുഴ, ഇതിൻ്റെ മുകളിൽ കൂടി മണ്ണ്, ഈ സിനാരിയോ ഫുൾ അവർ പറഞ്ഞതാണ്. ഒരു വട്ടം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഈ പറഞ്ഞ അർജുൻ്റെ കയറ് കിട്ടിയെന്ന് വണ്ടിയിൽ, ഈ കയറ് കിട്ടിയപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് കയർ അവർ മുറിച്ചിട്ടാണ് പുറത്തു കൊടുത്തത്, ബാക്കി കയറിൻ്റെ ഭാഗം വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. അത് ഏകദേശം ഈ ലക്ഷ്മണ നായകൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് അവർക്ക് ആ ചതുപ്പിൻ്റെ സ്ഥലത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവർ മീഡിയക്കാരോട് വന്നിട്ട് ഇവിടെ സജ്ജീകരണങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ വിസിബിലിറ്റി കുറവാണെന്ന് പറഞ്ഞു പോയതുകൊണ്ട് അവർ അവിടുന്ന് മാറ്റിക്കളഞ്ഞു. അന്നത്തെ ദൗത്യം അങ്ങനെയാണ് നിർത്തിവെച്ചത്. ഈഗോ ഇഷ്യൂ അവിടെ ഒരുപാടുണ്ട് ഇവർക്ക്, ഈ ഉദ്യോഗസ്ഥർക്ക്. കാരണം ഈ വന്ന ഡൈവിംഗ് ടീം, ഈശ്വർ മാൾപ്പയോ ടീമോ ഇത് കണ്ടുപിടിക്കരുത്, മനസ്സിലായോ? വേറെ ആരും ഇത് കണ്ടുപിടിക്കരുത്. ഇവർ ഡ്രഡ്ജിങ് ടീമിനെ കൊണ്ടുവരും, ഇവർ നേവിനെ കൊണ്ടുവരും, ഇവരായിട്ട് ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് വേണം. ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ എല്ലാ എഫേർട്ടും ഇട്ടിട്ടുള്ളത് ഈശ്വർ മാൾപ്പയുടെ ഈ ഒരു സ്കൂബ ടീമാണ്. ഓക്കെ, അവർ പറയുന്നതിൽ കാര്യമുണ്ട്, അവരവരെ സ്വന്തം ഇതിൽ വരികയാണ്. ഈ വന്നവർ പെർമിഷൻ കൊടുത്തു, അത്ര മതി, പെർമിഷൻ കൊടുക്കുക എന്നുള്ളതൊരു മാന്യതയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഓക്കെ, ഒ പി പോസിറ്റീവ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ പറഞ്ഞു എൻ്റെ രണ്ട് വ്യക്തികൾ വന്ന് കണ്ടു എന്നുള്ളത്. അവർ അന്ന് എന്നോട് പറയണേ, ചേട്ടാ ഞങ്ങളിത് ഒരു ദിവസം പറയും, അന്ന് ഞാൻ ചേട്ടനോട് പറയാമെന്നുള്ളത്. ഇവർ ഒ പി പോസിറ്റീവ് എന്ന് പറഞ്ഞ ചാനലിൽ അവരിപ്പോൾ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതിന് ദൂരത്താണ്. അവർ ഈ ഒരു ചാനലിൽ 3 ആഴ്ച മുമ്പ് എന്താണ് ഷിരൂർ അവർ കണ്ടത്, വെള്ളത്തിനടിയിൽ ഗംഗാവലി പുഴയ്ക്കടിയിൽ ചെന്ന സമയത്ത് അവർ കണ്ടത്, ഈ ബ്ലാസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ കളിയാക്കിയവരുണ്ട്. ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് ആദ്യം ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് പുച്ഛവും പരിഹാസവും എന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ അവിടെ ലോക്കൽസിനോട് സംസാരിച്ചിട്ടും ലോക്കൽസിൻ്റെ ബൈറ്റ് വെരിഫൈ ചെയ്തിട്ടും നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ ബ്ലാസ്റ്റിൻ്റെ കാര്യം സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈശ്വർ മാൾപ്പേനെ ഇന്നലെ ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഇത്ര വേഗത്തിൽ മാറ്റാൻ വേറൊരു റീസണും കൂടി ഉണ്ട്. ഈശ്വർ മാൾപ്പയും ഇന്നലെ ഈ ബ്ലാസ്റ്റിൻ്റെ ഒരു കാര്യം ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. രഞ്ജിത്ത് ഇസ്രായേൽ ഒരു വട്ടം ബ്ലാസ്റ്റിൻ്റെ കാര്യം ഓപ്പോസിറ്റ് സൈഡിൽ, മണ്ണിടിഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയി സംസാരിച്ചപ്പോഴാണ് പിന്നെ അതിനുശേഷം രഞ്ജിത്ത് ഇസ്രായേലിനെ അവിടെ കണ്ടിട്ടില്ലാരും. സെയിം തിങ് ഈ പറഞ്ഞ നമ്മളെ ഈശ്വർ മാൾപ്പയെ ഇന്നലെ News 18 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ടോ, അതിന് എന്തെങ്കിലും പോസിബിലിറ്റി നിങ്ങൾ വെള്ളത്തിനടിയിൽ കണ്ടു എന്നുള്ളത്. കാരണം അടിഭാഗം നമ്മൾ കാണുന്നില്ല, ഇവർ കണ്ടിട്ടുണ്ട്. ഈശ്വർ മാൾപ്പയെ ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് കൊടുത്ത റിപ്ലൈ കേക്ക്. ഇപ്പൊ കീഴെ പോയപ്പോ അതേ മാത്രം ഒരുപാട് ഒത്തിരി ഡീപ്പായിട്ടുണ്ട്, 30 അടി ഡീപ്പ് ഉണ്ട് അവിടെ. നേരത്തെ അതെല്ലാം പോലെ ഒരു 20 അടി, ഇപ്പൊ 30 അടി. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു ചിന്ന ഒരു സ്പോട്ട് ആയിട്ടെങ്കിലും സ്പോട്ട് ആവാൻ അറിയൂ. ഞാനിപ്പോൾ അത് എനിക്ക് പറയാനാവില്ല. അത് MLക്കാർ, പിന്നെ SPക്കാർ, പിന്നെ DC മാഡം അവർ പറയുന്നു. ഇപ്പൊ എനിക്കൊരു സംശയം പറഞ്ഞു, ബോഡിയെല്ലാം പൊട്ടിട്ടുണ്ടോ? അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ പറയാനാവില്ല. അതിപ്പോ എന്നങ്ങൾ അതിന് ബദല ഉത്തര അവർ സുള്ളു. എന്തായാലും മാൽപ്പ പറയുന്നത് അതിൽ അടിയിൽ അധിവശത്ത് ഒരുപാട് വാഹനങ്ങളുടെ ഭാഗം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ്. കണ്ടിപ്പോ എന്ന് പറഞ്ഞ ഒരു അടിഭാഗത്തിലെ മണ്ണുണ്ടല്ലേ, അതെല്ലാം മേലെ പോയി, മേൽഭാഗത്തെ വാഹനം കീഴെ പോയി, അങ്ങനെ ആയിട്ടുണ്ട് അവിടെ. അത് കാണുന്ന അങ്ങനെ ഉണ്ട്. ഇത് അടിഭാഗത്തിലെ മണ്ണുണ്ടല്ലേ, ഇപ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും സ്പോട്ട് ആകുന്നങ്ങനെ ഫസ്റ്റിലെ അടിഭാഗത്തിലെ മണ്ണ് മേലെ പോകും. അപ്പൊ ഇതെല്ലാം അടിയിലെ പോയി, ആ മാതിരി ഉണ്ട്. അപ്പൊ മണ്ണെടുത്ത മട്ട കൃത്യമായി ഈശ്വർ മാൾപ്പ അടിയിലെ വിവരങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പുഴയുടെ അടിയിൽ ഈശ്വർ മാൾപ്പയെ കാണുന്നത് വണ്ടികൾ നിറയുണ്ട്. പക്ഷെ വണ്ടികളുടെ മുകളിൽ കിടക്കുന്ന മണ്ണ് പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് പുറത്തേക്ക് തെറിച്ചതാണ്. ഇപ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് മണ്ണിട്, അതിനകത്ത് മണ്ണിട്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടുന്നില്ല. എന്തെങ്കിലും ഒരു സാധനം നിങ്ങളൊന്ന് വെച്ച് പൊട്ടിച്ച് നോക്ക്, ഇങ്ങനെ ചെതറിയിട്ട് മണ്ണ് രണ്ട് സൈഡിൽ പോകും, അവിടെ ഒരു കുഴിയാവും, കുഴിയിലേക്ക് പിന്നെ ടോപ്പ് ഉള്ള മണ്ണിങ്ങനെ വന്ന് അടിഞ്ഞു കൂടുകയുള്ളൂ അല്ലേ. അതാണ് ഉണ്ടാവുക, മണ്ണ് അടിത്തട്ടിലെ മണ്ണ് പുറത്ത് കിടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ഇത്തിരിയെങ്കിലും ആലോചിച്ചാൽ മനസ്സിലാവും അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. ആൻഡ് ഈ വണ്ടികൾ കിട്ടാൻ ഇത്രയും പാടും ഇതുകൊണ്ട് തന്നെ. ലക്ഷ്മണൻ നായിക്കിൻ്റെ കട, ലക്ഷ്മണൻ നായിക്കിൻ്റെ കടേൻ്റെ അടിയിൽ ഒരു വീട്, വീടിൻ്റെ അടിയിൽ ചതുപ്പ്, ചതുപ്പിലേക്കാണ് ഈ വണ്ടി വീണേ, അതിൻ്റെ മുകളിലാണ് ഈ മണ്ണ് വന്ന് വീണേ. പുഴയെന്നുള്ള മണ്ണും റോഡ് ക്ലിയർ ആക്കിയപ്പോൾ ഇവരിട്ട മണ്ണും ലാൻഡ് സ്ലൈഡിൽ വരുന്ന മണ്ണും എത്ര അടിയിലായിരിക്കും അപ്പോൾ ഈ വണ്ടി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡൈവ് ചെയ്ത് ഈശ്വർ മാൾപ്പയ്ക്കും ടീമിനും ഇത് കൃത്യമായിട്ട് അറിയാം. അവർ പറയാൻ മടിക്കുകയാണ്, അവർ പറയുന്നത് അധികാരികൾ പറയട്ടെ, പേടിയാണ് അവർക്ക്. ഇനി ഈ ഡൈവ് ചെയ്ത രണ്ട് പയ്യന്മാർ ഇന്ന വന്ന് കണ്ട അവർ ഈ ഒരു പെർട്ടിക്കുലർ ചാനലിൽ 3 ആഴ്ച മുമ്പ് കൊടുത്ത
ഈ ഒരു ഇന്റർവ്യൂവിൽ അവർ അവരുടെ ആ ഫൈൻഡിങ്സ് പറയുന്നുണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോ എന്തെങ്കിലും ഗ്യാസ് സിലിണ്ടറിന്റെ അങ്ങനെ ഒരു സംശയം അവിടെ പലരും പറയുന്നുണ്ട്. ഞാൻ പല ചില വീഡിയോകൾ വാർത്തകൾ ഞങ്ങൾ ഇടയ്ക്ക് വായിച്ചായിരുന്നു. ആ പ്രദേശത്തെ ആളുകൾ പറഞ്ഞത് അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരു ലാൻഡ്സ്ലൈഡ് ഒഴുകി വരുമ്പോ സ്ലോപ്പ് ഉണ്ടാവും. അതെ, ഇപ്പൊ ഈ നടുക്കൊരു മൺകൂന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, ഈ മൺകൂനയും ഇതിന്റെ നടുക്കൊരു കുഴിയാണ്. ഈ കുഴിയില് താഴെ ഉള്ളത് അതായത് ഈ ഒഴുകിയോ ഈ മണ്ണിടിഞ്ഞു വന്നേക്കുന്ന മണലാണ് വന്നേക്കുന്നത്. മണലും ചെറിയ പാറക്കല്ലുകളാണ് വന്നേക്കുന്നത്, നടുക്കെടുക്കുന്നത്. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആ മൺകൂന കണ്ടില്ലേ, അതിന്റെ മേളിൽ കിടക്കുന്നത് പ്യുവർ മണലാണ്. അപ്പൊ അവിടെ ഒരു സ്ഫോടനത്തിന്റെ സാധ്യത അവിടെ ഉണ്ട് അല്ലേ? അതായത് ഒരു കുഴമറിച്ചിൽ നടന്നിട്ടുണ്ടല്ലോ. അടി ലാൻഡ്സ്ലൈഡിൽ നിന്ന് വന്ന മണ്ണ് അടിച്ചല്ല, അടിയിൽ നിന്ന് മണ്ണ് കയറി മൊളി വരില്ല. വരില്ല വരില്ല വരില്ല. അത് ചളി പടർന്ന മണ്ണായിരിക്കും. എന്തായാലും ഉണ്ടാവും ചളി കറന്ന മണ്ണ്, മാറക്കള്ള് മരങ്ങൾ മണ്ണാണ്, കരമണ്ണായിരിക്കും. കരമണ്ണായിരിക്കും. ഇത് മണലാണ്, പ്യുവർ മണലാണ്. അതെങ്ങനെ മണല്? അതെ, എല്ലാ നിങ്ങൾ മുങ്ങുന്ന സമയത്ത് ഇത് വിസിബിൾ ആണോ ഈ സംഭവം മണലിന്റെ? അതല്ല, നമ്മള് പോകുമ്പോ അറിയാൻ പറ്റും നമുക്ക് ഫീല്. നമ്മള് പോകുന്ന ഒരു താഴ്ചയിലേക്കാണ് പിടിച്ചു പോകുന്ന താഴ്ചയിൽ, പിന്നെ അപ്പുറം കയറി വരുന്നത്. അത് ഞങ്ങൾ ആ ഫുള്ള് ഞങ്ങൾ റോപ്പ് ലൈൻ ഫുള്ള് സെർച്ച് ചെയ്ത ആ ലൈനിൽ നമ്മൾ പോകുന്ന നേരെ ഇവിടുന്ന് താഴേക്കും, പിന്നെ ഒരു കുഴി, പിന്നെ വരുന്ന മേളിലേക്കും. കൂനയ്ക്ക് നടുവിൽ ഒരു കുഴിയുണ്ട് അല്ലേ? അത് നമുക്ക് പുറത്തുനിന്ന് വിഷ്വൽ എടുക്കില്ല. നമ്മള് പിടിച്ചു പോകുമ്പോ അതിങ്ങനെ ചെറി രീതിയിലുള്ള കുഴിയാണ്, ഇങ്ങനെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിട്ട് ആ ഫീല് നമ്മൾ പിടിച്ചു നോക്കുമ്പോ അറിയാം. മണ്ണ് ഭിത്തിയിൽ പിടിച്ചു നോക്കുമ്പോ അറിയാം മേളിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മള് കുഴിയെടുത്ത് വലിച്ചിടൂല്ലേ, വലിച്ചിടുന്ന പോലെ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇറങ്ങുമ്പോ ഇങ്ങനെ കാലിൽ വെറും ചെരുവ, സ്ലോ ചെരുവ്, അത് നേരെ പോയാലും ഇങ്ങനെ പോകുന്നു, അടി ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു കുഴി ഇങ്ങനെ ഒരു വീക്കട്ടാ, വീക്കട്ട് ആഴുണ്ട്. അതിന്റെ അടിത്തട്ടില് ഈ പറഞ്ഞ പോലെ ഇതിലെ മണ്ണ് നദിക്ക് എത്ര ആഴമുണ്ട്, നദിക്ക് നേരത്തെ കണ്ട 60 അടി ഉണ്ടെന്നൊക്കെ എല്ലാരും അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു. ഇപ്പൊ 30 അടി ഉള്ളൂ, 30 പോകത്തില്ല, 30 അടി ഇല്ല. ഇതായത് ഇപ്പൊ ഈ മുകളില് ഉരുൾപൊട്ടിയ മണല് മുഴുവൻ അടിയിലേക്കായി, അടിയിലായി. അത് പോരാത്തതിന് അവിടുന്ന് കോരി ഒഴിവാക്കി ഡെപ്പോസിറ്റ് ആയിരുന്നു. കൃത്യമായിട്ട് ഇവർ ഇതിനടിയിൽ കണ്ട കാഴ്ചകളാണ് ഈ പറയുന്നത്. ഇവർക്ക് ഈ ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ട്. കാരണം അടിത്തട്ടിൽ ഇത്രയും അഴി, ആഴത്തിലൊരു കുഴി, അതിന്റെ മുകളിൽ മല പോലെ മണ്ണ്, സൈഡിൽ രണ്ട് ഭാഗത്തും ഈ പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് ചിന്നിച്ചെതറി കിടക്കുന്നു, മനസ്സിലായോ? പിന്നെ ഈശ്വർ മലപ്പ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്, വണ്ടിയുടെ പാർട്സ് കിട്ടുന്നതൊക്കെ ചിന്നിച്ചെതറിയിട്ടാണ്, പീസ് പീസായിട്ടാണ് കിട്ടുന്നത്. ഒരു ലാൻഡ്സ്ലൈഡ് വന്നു, ലാൻഡ്സ്ലൈഡിനകത്ത് വണ്ടി പെട്ടു, ചിന്നിച്ചെതറാണ്. പക്ഷെ ഇത്രത്തോളം പീസ് പീസായിട്ട് കിട്ടും, അതായത് ഏതാ വണ്ടി എന്ന് പോലും മനസ്സിലാക്കാത്ത രീതി, എൻജിൻ പാർട്സൊക്കെ പൊട്ടിച്ചെതറി കിടക്കുന്നു. അതാ പറഞ്ഞ ഇത് കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ വേണം. ഓപ്പോസിറ്റ് സൈഡിലെ തെങ്ങുകൾ, പകുതി തെങ്ങില്ല, തെങ്ങൊക്കെ പകുതി കഷ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് മണ്ണ് ഒലിച്ചിറങ്ങി ലാൻഡ്സ്ലൈഡ് പുഴയിലേക്ക് കയറുമ്പോൾ അപ്പുറത്തെ എങ്ങനെയുടെ 10-30 അടിയിൽ വെള്ളം കയറുക, അത്രത്തോളം മണ്ണവിടെ വന്നിട്ടില്ല എന്നെല്ലാവരും പറയുന്നുണ്ട്. കർണാടക ഗവൺമെൻറ് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഇറങ്ങിയവർ ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ലക്ഷ്മണായകന്റെ ദാവ നിൽക്കുന്ന സ്ഥലമില്ലേ, ഈ ഏരിയ ഇതുവരെ തരുന്നിട്ടില്ല. ശരിക്കും ആദ്യം തരേണ്ടത് അങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് ആദ്യം തരുന്നിട്ട് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മള് കണ്ടല്ല, ഇപ്പൊ ഇവിടെ പഴയ വീഡിയോസിലാണെങ്കിലും ഇപ്പൊ ഗൂഗിളിൽ എടുത്ത് നോക്കിയാലും ഈ ദാവ അവിടെ ഉണ്ട്. അതിപ്പോ അതിന്റെ ഒരു അവശിഷ്ടം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 5 മീറ്റർ താഴെ താഴെ ചതുപ്പ് ഉണ്ട്, അതിന്റെ താഴെയാണ് ഈ പുഴ. അപ്പൊ ഈ ലോറി വന്ന് ഇത്രയും വീഴണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം താണ്ടി വേണം പുഴയിലൊന്നും വീഴാൻ. പുഴയിലാണെങ്കിൽ അതിനുള്ളില് റോഡിന് സൈഡിൽ മൺതിട്ടവടയുണ്ട്, മീൻതട്ടുണ്ട്, മൺതിട്ടുണ്ട്, പിന്നെ റോഡിന്റെ നടുക്ക് ഒരു മീഡിയൻ ഉണ്ട്. ഈ രണ്ട് തടസ്സങ്ങളും കടന്നിട്ട് വേണം നിലവിൽ നീങ്ങുകയാണെങ്കിൽ പോലും ഇതെല്ലാം തടയ ഫോഴ്സ് കുറയും. ഈ തടയുടെ തടസ്സിലാണെങ്കിലും ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ത്രോട്ട് ചെയ്യാനുള്ള ആ ഒരു ഫോഴ്സ് കുറയുമ്പോൾ ഉരുണ്ട് വീഴുള്ളൂ, ഒരിക്കലും തെറിച്ച് വീഴുള്ളൂ.
അപ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ദാബ കഴിഞ്ഞ വീട് കഴിഞ്ഞ ചതുപ്പിൽ ഇത് കിടക്കുന്നുണ്ടാവും, ഒന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ വീണിട്ട് ഈ പറഞ്ഞ പോലെ ഇവര് എല്ലാരും സംശയിക്കുന്ന പോലെ ഒരു പൊട്ടിത്തെറിയോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് തെറിച്ചു പോവാൻ സാധ്യത, പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അങ്ങനെ. അപ്പൊ അവിടെ ആ പൊട്ടിത്തെറി അന്വേഷിക്കണം, അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളത് വളരെ നിർണായകമായിട്ട് വരികയാണല്ലേ. ഒന്ന് ഈ പറയുന്ന തരത്തിൽ നദിയുടെ നടുക്കുള്ള ഈ കുഴിയിൽ നിന്നെന്തോ പുറത്തേക്ക് പൊന്തി വന്നത് പോലുള്ള ഒരു അവസ്ഥയിൽ മണ്ണിപ്പം നിക്ഷേപിക്കപ്പെട്ട അവസ്ഥയിൽ, രണ്ട് ഈ പറയുന്ന തരത്തിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നീങ്ങി പോകാനുള്ള, എന്തായാലും ആ സ്ഫോടനം നടന്നോ നടന്നില്ലേ എന്നുള്ളത് അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുക. കാരണം ഈ അതായത് ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സമയത്ത് 50-60 ഫീറ്റ് വരെ വെള്ളം മേളിലേക്ക് വരുന്നു ആ പുഴയിൽ നിന്ന്, 50-60 ഫീറ്റ് റോഡിലേക്ക് വന്നു വെള്ളം, അങ്ങനെ വരാൻ പാടില്ല. 50 ഫീറ്റ് മേലിലാണ് റോഡ് എന്ന് പറഞ്ഞത് പുഴയിൽ നിന്ന്, അത്രയും ഫീറ്റില് വെള്ളം മേളിലേക്ക് വന്നു. നോർമലി ലാൻഡ്സ്ലൈഡിൽ അങ്ങനെ വരുന്ന കാര്യമില്ല. ഈ മണ്ണ് ഒഴിച്ചു പോകുന്ന സ്ഥലത്ത് അപ്പുറത്തെ തീരത്തേക്ക് മറുതീരത്തേക്ക് പോകുന്നതിന് ന്യായീകരണം പറയാം. അതെ, പക്ഷെ ഈ സെയിം സൈഡിൽ തന്നെ അത്ര ഹൈറ്റിൽ വന്നു, എന്തായാലും ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹതകൾ നീക്കേണ്ടതുണ്ട് അല്ലേ. അതാണ് ഈ മണ്ണിടിച്ചിലുമായിട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് കേരളത്തിലല്ല കർണാടകയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അർജുന്റെ എന്തെങ്കിലും ഒരു തുമ്പ്, ട്രക്കിന്റെയോ അർജുന്റെയോ എന്തെങ്കിലും തുമ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൗത്യം ഇവരവിടെ നിർത്തും. കാരണം ബാക്കിയുള്ള രണ്ടുപേരുടെ ഫാമിലീസിനൊന്നും വലിയ ഇൻവോൾവ്മെന്റ് അവർ കൊടുക്കുന്നില്ല. അർജുന് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ഒരു ദൗത്യമാണ് നടക്കുന്നത്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് അർജുന്റെ ക്യാബിൻ കണ്ടെത്തുക, അർജുന്റെ എന്തെങ്കിലും ഒരു ബോഡി പാർട്ട് കണ്ടെത്തിയിട്ട് വീട്ടുകാർക്ക് കൊടുക്കുക, അവരത് അവരെ ക്ലോസ് ചെയ്ത് കളയുക ഒരു കാര്യം. ഓക്കെ, ഒരു ബ്ലാസ്റ്റിനെ കുറിച്ച് പറയില്ല, എങ്ങനെ മണ്ണ് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണ് എങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് പറയില്ല, എത്ര ലോറിയുണ്ട്, എന്തൊക്കെ വണ്ടികൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നൊന്നും അവർ പറയാൻ പോകുന്നില്ല, ഒന്നും അവർ പറയാൻ പോകുന്നില്ല. പിന്നെ ഈ രണ്ട് എന്നെ വന്ന് കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞവർ, അവരെനിക്ക് ഞാൻ രാവിലെ കോൺടാക്ട് ചെയ്യുന്നത് അവർ തിരക്കിലാണ്, അർജുന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവർ അവർ കണ്ട കാര്യങ്ങളൊക്കെ അവർ വന്ന് പുറത്ത് പറയും, കംപ്ലീറ്റ്ലി എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അവരെ കണ്ടിട്ടൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ടൊരു വോയിസ് ആയിട്ടോ ഞാൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി എത്തിക്കും. ഇതിപ്പോൾ അവർ വേറൊരു ചാനലിൽ കൃത്യമായി പറയുന്നുണ്ട് അവർ മണ്ണിൻ്റെ അടിയിൽ എന്താണ് കണ്ടത്, പുഴയുടെ അടിയിൽ അവർ അടിത്തട്ടിൽ എന്താ കണ്ടത്, ഈശ്വർ മാൾപ്പിയും കണ്ടതും അവർ കണ്ടതും കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലാസ്റ്റിനുള്ള എല്ലാ ചാൻസും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ചിന്ന ഭിന്നമായി പൊട്ടൂല, ചാൻസ് വളരെ കുറവ്. ഇങ്ങനെ പൊട്ടി ഒരു പൊട്ടിത്തെറിയിലാണ് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോവുക. അപ്പോൾ എന്താണെങ്കിലും അർജുൻ്റെ വണ്ടി കിട്ടട്ടെ, എന്തെങ്കിലും ഒരു റിലീഫ് ആ വീട്ടിന് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ബന്ധുക്കൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി പാർട്ട് അർജുൻ്റെ കിട്ടട്ടെ, എന്തായാലും ദൗത്യം സക്സസ്ഫുൾ ആയി തീരട്ടെ.